നമസ്കാരം വി വിൽ ഹെൽത്തി വെൽത്തിയിലേക്ക് സ്വാഗതം ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളുമായിട്ട് ചർച്ച ചെയ്യുന്നത് തിരുവനന്തപുരം കൊടപ്പനക്കുന്ന് ഫെർട്ടിലിറ്റി സൊല്യൂഷനും അതോടൊപ്പം പന്തളം ചിത്ര മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ പ്രീത ബി ആറാണ് നമസ്കാരം മാഡം നമസ്കാരം മാഡം ഒരു കാലത്ത് മാധ്യമങ്ങൾ നിറഞ്ഞു നിന്ന ഒരു വാർത്തയായിരുന്നു ഒരു മാതാപിതാക്കൾ തങ്ങളുടെ അകാലത്തിൽ പൊലിഞ്ഞുപോയ ഒരു മകൻ്റെ ബീജവുമായി കാത്തിരിക്കുന്നത് അതിനെ അങ്ങനെ നമ്മൾ പ്രിസേർവ് ചെയ്ത് വെച്ചിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകാറുണ്ടോ വളരെയേറെ പ്രയോജനമുള്ള ഒരു കാര്യമാണ് സ്പേം അല്ലെങ്കിൽ ബീജം പ്രിസേർവ് ചെയ്ത് വയ്ക്കുന്നത് പർട്ടിക്കുലർലി ഇതിപ്പം ഞാനും വായിച്ചൊരു വാർത്തയാണ് അത് ആ മകൻ ഒരു ആക്സിഡൻറ്റിൽ പെട്ട് മരണപ്പെട്ടതാണ് ആക്സിഡൻറ്റിൽ പെട്ട് പിന്നെ കുറച്ച് നാൾ ഐ സിയുവിൽ കിടന്ന് ആ സമയത്താണ് ബീജം എടുത്ത് പ്രിസേർവ് ചെയ്ത് വെച്ചത് പിന്നെ അയാൾ മരിച്ചു പുള്ളിക്കാരൻ മരിച്ചുപോയി ആ അമ്മയും അച്ഛനും ഇപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ത്രീ വരുന്നുണ്ടെങ്കിൽ ഒരു അവരുടെ ഒരു കൊച്ചുമകനോ കൊച്ചുമകളെ ലഭിക്കുമെന്ന് അത് അങ്ങനെ ഒരു സംഭവം വളരെ നല്ലൊരു കാര്യമാണ് പ്രിസേർവ് ചെയ്ത് വയ്ക്കുന്നത് പക്ഷേ ഈ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ശരിയാണോ എന്ന് അറിഞ്ഞൂടെ ആരെങ്കിലും അങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കുമെന്ന് ഏതെങ്കിലും സ്ത്രീകൾ പക്ഷേ ഈ ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ എന്ന് പറയും അതായത് ആ സമയത്ത് ഫെർട്ടിലിറ്റി ആകേണ്ട ഒരു ആ സമയത്ത് റിപ്രൊഡക്ഷൻ നടക്കുന്നില്ല ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ കഴിയുന്നില്ല പിന്നെ ഒരിക്കൽ അവരുടെ ബീജമോ അണ്ടമോ ഉപയോഗിച്ച് പിന്നെ ഒരിക്കൽ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവുമോ എന്നുള്ളൊരു കാര്യമാണ് ഈ ചോദിച്ചത് അപ്പോൾ നമുക്കറിയേണ്ടത് എന്തുകൊണ്ടാണ് അപ്പോൾ ഫെർട്ടിലിറ്റി നടക്കാത്തത് അതിൻ്റെ മെയിൻ കാര്യങ്ങൾ ഒന്നിപ്പം പറഞ്ഞു എന്തെങ്കിലും അപകട മരണത്തിൽപ്പെട്ട് മരിക്കുക അല്ലെങ്കിൽ അബോധാവസ്ഥയിൽ കിടന്ന് പിന്നെ ചിലപ്പോൾ റിക്കവർ ചെയ്ത് വരുന്ന ആൾക്കാരും ഉണ്ട് കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ക്യാൻസർ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് യങ്ങർ ഏജ് ഗ്രൂപ്പിൽ ആണുങ്ങളിലും സ്ത്രീകളിലും പുരുഷന്മാരിലും രണ്ട് കൂട്ടരിലും ക്യാൻസറിൻ്റെ അംശം വളരെ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് വളരെ കൂടുതലാണ് ഇപ്പം ഒരു 20 to 40 years എടുത്താൽ അതിൽ ഇപ്പോഴത്തെ ക്യാൻസർ ഇൻസിഡൻസ് തന്നെ 1 to 2% ഒരാൾക്കോ രണ്ട് പേർക്കോ ക്യാൻസർ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ക്യാൻസർ കൊണ്ട് റിപ്രൊഡക്ഷൻ ഫെയിലർ വരത്തില്ല അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ കഴിയും പക്ഷേ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമ്മുടെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കീമോതെറാപ്പിയോ അല്ലെങ്കിൽ റേഡിയോതെറാപ്പിയോ ആണ് ഇത് രണ്ടും ഗൊണാഡ്സ് അതായത് അണ്ടാശയത്തിനെയും ടെസ്റ്റിസിനെയും പ്രവർത്തനം നശിപ്പിക്കുന്ന കാര്യമാണ് റേഡിയേഷൻ എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അതിൻ്റെ ഫങ്ഷൻ നശിക്കും പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല അതുകൊണ്ട് കീമോതെറാപ്പിക്കോ അല്ലെങ്കിൽ റേഡിയേഷനോ പോകുന്നതിന് മുമ്പ് ഒരു 40 വയസ്സ് വരെ പ്രായമുള്ള ആൾക്കാർ കുഞ്ഞുങ്ങളില്ലാത്തവർ അവർക്ക് അവരുടെ ബീജമോ അല്ലെങ്കിൽ അണ്ടമോ എടുത്ത് പ്രിസർവ് ചെയ്ത് വെച്ച് പിന്നെ അവരുടെ അസുഖം മാറിയതിന് ശേഷം അത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇതൊരു 15 വയസ്സിന് മേലെയുള്ള ആണുങ്ങൾക്കാണെങ്കിൽ ബീജം എടുത്ത് പ്രിസർവ് ചെയ്യാൻ പറ്റും ബീജം എടുത്ത് പ്രിസർവ് ചെയ്ത് വയ്ക്കാം അവരുടെ അസുഖം ഇപ്പം ലുക്യൂമിയോ അങ്ങനെ എന്തെങ്കിലും ക്യാൻസർ ആണെങ്കിൽ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർക്ക് അത് വോം ചെയ്തെടുത്ത് അത് അവരുടെ വൈഫിൻ്റെ അണ്ടത്തിൽ ഇഞ്ചെക്റ്റ് ചെയ്ത് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ കഴിയും നമുക്ക് എത്ര നാൾ വരെ ഒരു അണ്ടമാണെങ്കിലും ബീജമാണെങ്കിലും പ്രിസേർവ് ചെയ്ത് വെക്കാൻ സാധിക്കും ഇപ്പോൾ അത് എത്ര കാലം വേണമെങ്കിലും പ്രിസർവ് ചെയ്ത് വെക്കാം കാരണം -196 degrees നമ്മുടെ ബോഡി പ്രിസർവ് ചെയ്താലും അതുപോലെ ഇരിക്കുമെന്നാണ് പറയുന്നത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അതുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും മാക്സിമം 30 വർഷം വരെ ഫ്രീസ് ചെയ്ത് തിരിച്ചെടുത്തതിന് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും 30 വർഷം വരെ ഇരിക്കും പ്രിസേർവ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നില്ല എത്രത്തോളം സക്സസ് റേറ്റ് ഉണ്ട് അത് നമ്മൾ ഈ തോയിങ് എന്ന് പറയും തിരിച്ചെടുത്ത് വോം ചെയ്യുന്നതിനാണ് തോയിങ് എന്ന് പറഞ്ഞത് ഫ്രീസ് ചെയ്തതിന് ആ തോയിങ് യൂഷ്വലി 50% ആണ് കാരണം ഇപ്പം ഒരു 100% ജീവനുള്ള ബീജമാണെങ്കിൽ അതിന് 50% തോ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ നിലവിലുള്ള ടെക്നിക്സൊക്കെ അനുസരിച്ച് 50% നമുക്ക് തിരിച്ച് കിട്ടും അതുകൊണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല നമ്മളൊരു ചാൻസ് കൊടുക്കുകയാണ് പേഷ്യൻസിന് അപ്പോൾ ഫെർട്ടിലിറ്റി പ്രിസർവേഷനും അതിൻ്റെ മാർഗ്ഗങ്ങളെക്കുറിച്ച് നല്ലൊരു ബോധവൽക്കരണം നമുക്കിപ്പോൾ ലഭിച്ചു വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി വിവൽ ഹെൽത്തി വെൽത്തിൽ കാണാം